ആ ഞാൻ അബ്ബാസിസ്റ്റ് പറഞ്ഞവയിലെല്ലാം ഉണ്ട്. അടുത്തത് ഈ ഇസ്ലാമിൻ്റെ ജനിതകപരമായ ഒരു സ്വഭാവമാണ് ഉപദ്രവിക്കുക എന്നത്. ആ ഉപദ്രവം ക്രൈസ്തവരോട് കൂടും. കാരണം ക്രൈസ്തവർക്ക് ആയുധം കൊണ്ടുള്ള ചെറുത്തുനിൽപ്പ് അനുവദനീയമല്ല. എങ്ങനെയാണ്? ഒരു വിഭാഗം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ആധ്യാത്മികത അതിനെതിരാണ്. എന്നാൽ രാഷ്ട്രങ്ങളിൽ ചെറുത്തുനിൽപ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ചെറുത്തുനിൽപ്പ് ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. അതാണ് സംഘപരിവാർ ആക്രമണവും ഇസ്ലാം ആക്രമണവും രണ്ടായി കാണേണ്ടി വരുന്നത്. ഇന്ത്യയിൽ സംഘപരിവാരങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പ്രശ്നത്തെയും നേരിടാൻ നമുക്ക് ബാലറ്റാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ ബാലറ്റ് വഴി അധികാരം നഷ്ടപ്പെടുന്ന ഒരു പരിതസ്ഥിതിയിൽ ആ ഹുങ്ക് ഉണ്ടാവില്ല. അപ്പോഴത് ചില ടെറിട്ടറി കണ്ട് കണ്ടേക്കാം, പക്ഷെ ജിഹാദിയെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ബാലറ്റിനെയോ ജുഡീഷ്യറിയെയോ മറ്റ് സിസ്റ്റങ്ങളെയോ ഒന്നും അവർ ഭയക്കുന്നില്ല. നിയമം കയ്യിലെടുക്കുന്ന ഒരു പ്രവണത അവർക്കിടയിലുണ്ട്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ഇപ്പൊ നൈജീരിയ ആണെങ്കിലും ലോകത്തിലെ ഏത് രാജ്യങ്ങളായാലും അവിടെ എല്ലാം തന്നെ ഈ ഇസ്ലാം മതം ഈ ഉരുവത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി അതിൽ കുറേ നല്ല മനുഷ്യരുണ്ട്, മനുഷ്യർ. അപ്പൊ ആ ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ നന്മ സംഭരിച്ചു വെച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ഈ തീവ്രവാദ സംഘടനകൾ ഈ നന്മയെ കൂടി അപ്രസക്തമാക്കും വിധമാണ് സമൂഹത്തോട് ഇടപെടുന്നത്. കാരണം യഥാർത്ഥ ഇസ്ലാമിക ജീവിതം അവ ചെയ്യുന്നതാണ്. നബിയിൽ നിന്ന് പഠിക്കാവുന്ന മാതൃകകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് മാറ്റാവുന്നത്. ഒന്ന് അധാർമികത, മറ്റൊന്ന് ക്രൂരത. അത് നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ അഡൾട്ടറി ആൻഡ് ക്രൂവൽറ്റി, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുഹമ്മദിനെ പഠിക്കാനാവില്ല. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അഭിവാജ്യമായ ഘടകങ്ങളാണ്. അപ്പം ഇസ്ലാം സമൂഹവും അതുതന്നെയാണ് സമൂഹത്തിൽ അനുവർത്തിച്ചു പോരുന്നത്. ആ പ്രവൃത്തിക്ക് വീര്യം പോരാ എന്ന് തോന്നുന്നിടത്ത് വീര്യം കുറഞ്ഞ മുസ്ലിങ്ങളെ കൂടിയ ആളുകൾ ആക്രമിക്കുന്നതാണ് താലിബാനിലൊക്കെ കാണുന്നത്, അഫ്ഗാനിലൊക്കെ കാണുന്നത് താലിബാൻ രൂപത്തിൽ. അപ്പൊ താലിബാൻ, ജെയ്ഷെ മുഹമ്മദ്, ഐസിസ്, ലഷ്കർ ഇ തോയ്ബ, അൽ ഖ്വയ്ദ, ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, മുസ്ലിം ലീഗ്, INL, നമ്മുടെ ഇങ്ങോട്ട് വന്നാൽ PDP, ഇതെല്ലാം തത്വത്തിൽ ഒരേ കാര്യമാണ്. ഇപ്പോൾ ഒരു നിസ്സാര വിഷയത്തെ ഇവരെ പണ്ഡിതന്മാരെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ ഇവരുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെന്ന് കരുതുന്ന സമാധാനിയെപ്പോലുള്ള ആളുകൾ പോലും എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് കണ്ടു. 6-ാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറബിക്ക് തോന്നിയ അദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾക്ക് വേണ്ടി ബലിയാടാകേണ്ടി വരുന്നത് വലിയൊരു സമൂഹമാണ്. അതാരും പറയാൻ പാടില്ല, അഥവാ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ പുകഴ്ത്തി പറയണം. പുകഴ്ത്തി പറയാൻ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയ്ക്ക്, സാമാന്യബോധമുള്ളൊരു തലമുറയ്ക്ക് കഴിയില്ല. കാരണം അത്ര ക്രൂരവും വൃത്തികെട്ട കാര്യങ്ങളുമാണത്. ഇതേപോലെ ഇതിന് ഇതൊന്നും പോകാതെ സംവാദമോ ചർച്ചയോ ഒന്നും ഇല്ലാതെയാണ് നൈജീരിയയിലൊക്കെ നടക്കുന്നത്. നൈജീരിയയിലും നടക്കുന്ന അതേ കാര്യം വരുമ്പോൾ ഇരവാദം പ്രസക്തമാകുന്നില്ലെന്ന് ഓർക്കണം. അപ്പം മുസ്ലിം സമൂഹം എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്താൽ ഇരവാദം കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ നൈജീരിയയെ കണ്ട മട്ടില്ലെന്ന് ഓർക്കണം. ആ വാർത്തയൊക്കെ എന്ത് ചെറുതാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പം അത് ലോകമാധ്യമങ്ങളുടെ ഒരു നയമാണ്. ഇന്ത്യൻ മാധ്യമങ്ങളും ഏതാണ്ട് അതേ വഴി തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പം അതിനർത്ഥം നമ്മളെ രക്ഷിക്കാൻ ദൈവമേ ഉള്ളൂ ആ ഒരു ബോധത്തിലേക്ക് സ്വയം ചുരുങ്ങാൻ ബാധ്യസ്ഥരായിത്തീരുന്നു. പൊളിറ്റിക്കലി ഒരു അരക്ഷിതത്വ ബോധം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ക്രൈസ്തവർക്കിടയിൽ നിൽക്കുന്നു എന്ന ഒരു ഭീകരത. നീ ക്രൈസ്തവ രാജ്യങ്ങളെ എടുത്താൽ അവിടുന്ന് പോലും ക്രൈസ്തവന് വേണ്ട ഒരു പരിഗണനയോ പ്രൊട്ടക്ഷനോ ഒന്നുമില്ല. അവരും ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് ചാരി നിന്നുകൊണ്ട് ക്രൈസ്തവർ അറിഞ്ഞടങ്ങണമെന്നും ഒക്കെ ഉള്ള ഒരു സാരോപദേശമാണ് പലപ്പോഴും തരുന്നത്. ഈ അവസ്ഥ മാറേണ്ടതാണ്, അത് പുനഃപരിശോധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നൈജീരിയൻ കൂട്ടക്കൊലയിൽ, അതുപോലെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ക്രൈസ്തവർ അഭിവരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം, ക്രൈസ്തവർ കൂടുതലുള്ളൊരു സമൂഹമാണ് മലയാളി. അപ്പം മലയാളികൾക്കിടയിൽ ഇപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ശരിയായൊരു ഗ്രാഹ്യം ഉണ്ടായി വരുന്നത്. അപ്പം അത് നമ്മൾ വംശീയത പറയുന്നു, വർഗീയത പറയുന്നു എന്നൊക്കെ ഉള്ള രൂപേണ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വർഗീയതയോ ഒന്നുമല്ല, ഇത് നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം അതിക്രൂരമായിട്ടാണ് മറ്റ് മുസ്ലിങ്ങളോട്, അതിന് വശംവദരാകാത്ത മുസ്ലിങ്ങളോട് ഇടപെട്ടത്. അങ്ങനെ നോക്കിയാൽ ചരിത്രത്തിൽ മറ്റു മതസ്ഥരെ കൊന്നതിനേക്കാൾ അധികം
അവർ തമ്മിൽ പടവെട്ടി മരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു വിശ്വാസ സംഹിതയുടെയും ആദ്യ കാലമാണല്ലോ അതിന്റെ സുവർണകാലം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രണ്ട് നൂറ്റാണ്ടുകൾ എടുത്താൽ നമുക്കതിന്റെ സുവർണകാലങ്ങളെ അവിടെ ദർശിക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇസ്ലാമിനെ എടുത്താൽ ആദ്യത്തെ നൂറ്റാണ്ടുകൾ തന്നെ ചോരച്ചൊരിച്ചിലിന്റെ, കൊള്ളയടിയുടെ, അന്യമത വിദ്വേഷത്തിന്റെ, മുസ്ലിങ്ങളെ സോറി ക്രൈസ്തവരെ അതുപോലെ തന്നെ യഹൂദന്മാരെ കൊന്നൊടുക്കുന്ന ചരിത്രമാണ്. അപ്പോൾ ആദ്യത്തെ നാല് ഖലീഫമാരുടെ കാലം തന്നെ എടുത്താൽ മതി. അവരെങ്ങനെ പരസ്പരം പോരാടിയെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കേട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. മുഹമ്മദിന്റെ ശേഷം വന്നത് അദ്ദേഹത്തിന്റെ അമ്മാവിയപ്പനായ അബൂബക്കറാണ്. ഈ അബൂബക്കർ ഒരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തിന് കാര്യമായ വിവരമില്ലാത്ത ഒരാൾ തന്നെയാണ്, സാധുവായൊരു മനുഷ്യനാണ്. കാരണം ഈ മുഹമ്മദ് പറഞ്ഞ പൊട്ടത്തിട്ടല്ല അതേപടി വിശ്വസിച്ചത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരും കിട്ടി. ആത്മാർത്ഥമായിട്ട് അദ്ദേഹം മുഹമ്മദിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് തൻ്റെ മകൾ ആയിഷയെ ആ പ്രായ വ്യത്യാസം നോക്കാതെയും തൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി അള്ളാഹു പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അത് വിവാഹം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ഇതേ ആയിഷയെ അദ്ദേഹം ജാരശങ്ക നിമിത്തം വീട്ടിൽ കൊണ്ട് ഉമ്മുറുമാൻ്റെ അടുത്ത് കൊണ്ട് ഇട്ടിട്ട് പോരുമ്പോൾ അബൂബക്കർ കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. പിന്നെ അള്ളാഹു ഒരു മാസം കഴിഞ്ഞ് ആയത്തൊക്കെ ഇറക്കി അത് ക്രമീകരിക്കുന്നുണ്ട്, പ്രശ്നം തീർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധുവായ മനുഷ്യനാണ്. മുഹമ്മദിന് വേണ്ടി കുറെ ക്രൂരനായിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ഒഴിച്ചാല് അദ്ദേഹം കുലീനത്വമുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ദൗർബല്യങ്ങൾ മുഹമ്മദ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനുശേഷം ഈ പ്രവാചകന് ശേഷം ഈ ഭരണം ആരുടെ കയ്യിൽ വേണം എന്നതിനെ പറ്റി മുഹമ്മദ് ഒരു സൂചനയും നൽകുന്നില്ല. ഇവർ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. തിരഞ്ഞെടുക്കുമ്പോൾ അവിടേക്ക് വരേണ്ട ആൾ ന്യായമായിട്ട് അലി, കാരണം കുടുംബഭരണം അങ്ങനെയാണല്ലോ ഈ രാജാക്കന്മാരുടെയൊക്കെ സംഭവിക്കുന്നത്, അലി വരണം എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ അലിക്ക് അങ്ങോട്ട് വരാൻ കഴിയാത്ത തടസ്സങ്ങൾ ആയിഷയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആയിഷയുടെ അപ്പനാണ് ഈ അധികാരം നിൽക്കുന്ന അബൂബക്കർ. അബൂബക്കറിന് ശേഷം വരുന്നത് ഉമറാണ്. ഉമറിനെ കുത്തിക്കൊല്ലുകയാണ്. ഉമറിനെ കുത്തിക്കൊല്ലുന്നത് ഒരു ക്രൈസ്തവനാണ്. അയാളുടെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഫിറോസ് എന്നാണ്. അപ്പോൾ ഈ ഫിറോസ് എന്ന മനുഷ്യൻ കുത്തിക്കൊല്ലാൻ കാരണം അന്ന് അടിമകളിൽ അടിച്ചേൽപ്പിച്ച കനത്ത നികുതി. അപ്പൊ ഈ ഫിറോസ് എന്നും ജന്മന അടിമകളല്ലെന്ന് ഓർക്കണം. അവരൊക്കെ നല്ല കുലീന കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഇസ്ലാമിക ഭരണം വന്നോടെ സ്വത്തും സമ്പത്തും എല്ലാം ക്ഷയിച്ചിട്ട് അടിമയെത്തിയില്ല. അപ്പോ ആ അടിമ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭാരം പറയാം, നികുതി ഭാരം 2 ദിർഹംസ് വെച്ച യജമാനന് കൊടുക്കണം ഒരു ദിവസം, അതിന് ശേഷിയില്ല. അപ്പൊ പരാതി പറഞ്ഞപ്പോൾ നീ കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന വൈരാഗ്യത്തിന് അയാൾ വിഷം മുക്കിയ കത്തിക്ക് കുത്തിക്കൊല്ലിയാണ് ഉമറിനെ ചെയ്യുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ വധിച്ച ക്രൂരനായ ഉമർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. പെട്ടെന്ന് മരിച്ചില്ല, അദ്ദേഹം ഇങ്ങനെ പിടഞ്ഞുടഞ്ഞ് കിടക്കുമ്പോൾ ചികിത്സയിലൊക്കെ ആയിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആരാണ് അടുത്ത ഖലീഫ. അപ്പൊ ആ ഖലീഫയെ അദ്ദേഹം നിർദ്ദേശിക്കുന്നില്ല, പകരം ഉസ്മാനാണ് വരുന്നത്. ഉസ്മാൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് സമ്പന്നനായിരുന്നു. ആ ഉസ്മാനെ കൊല്ലുന്നത് മുഹമ്മദിന്റെ അളിയനായ ആയിഷയുടെ ബ്രദറായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യ ഖലീഫ അബൂബക്കറുടെ മകനായിട്ടുള്ള മുഹമ്മദ് എന്ന് തന്നെ പേരുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് 20 ദിവസം 21 ദിവസം ഉസ്മാനെ പട്ടിണിക്കിട്ടിട്ട് വീട് വളഞ്ഞ് പുറത്തിറങ്ങാനാവാതെ വീട്ടിൽ ബന്ദിയാക്കി മാറ്റി അങ്ങനെ കൊന്നുകളയാണ്, വെട്ടിക്കൊല്ലിയാണ് ചെയ്യുന്നത്. ഇനി അലിയുടെ മരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അലി മരിക്കുന്നത് ഇബ്നു മുൻജാൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അയാൾ ഖുറാൻ പണ്ഡിതനാണ്, സഞ്ചരിക്കുന്ന ഖുറാൻ എന്നാണ് വിളിച്ചിരുന്നത്. അയാൾ ഈജിപ്തിലേക്ക് ഈ ഖുറാന്റെ പ്രചരണത്തിന് പോയിട്ടുള്ള മിഷണറി കൂടിയായിരുന്നു. അയാൾ കൊല്ലാൻ കാരണം വളരെ രസകരമാണ്. അയാളുടെ കാമുകി പറയാണ്, നിനക്ക് എന്നെ കെട്ടണമെങ്കിൽ നീ ചെയ്യേണ്ടത് അലിയുടെ കഴുത്ത് വെട്ടിക്കൊണ്ടുവരാൻ പറയും. അങ്ങനെ അലിയെ കൊന്നു കളഞ്ഞു. ഇനി പ്രവാചകന്റെ പൗത്രന്മാരുണ്ട്, അതായത് അലിയുടെ മക്കൾ ഹസൻ ഹുസൈൻ ഇവരൊക്കെ. ആദ്യ ഹസനെയും പിന്നെ ഹുസൈനെയും കൊന്നു. അതിനുശേഷം പ്രവാചകന്റെ ഭാര്യ, അതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ ഭാര്യ ആയിഷയും മരുമകൻ അലിയും തമ്മിൽ ഏറ്റുമുട്ടി. അങ്ങനെ ഫാത്തിമയുടെ കുടുംബവും അലിയുടെ ആയിഷയുടെ കുടുംബവും തമ്മിൽ വളരെ സമാനതകളില്ലാത്ത യുദ്ധം നടന്നു. പ്രവാചകന്റെ പുത്രന്മാരുടെ ശരീരം ഉടലൊരിടത്തും, പുത്രനെ പൗത്രൻ കൊച്ചുമകൻ ഉടലൊരിടത്തും തല വേറൊരിടത്തുമായിട്ട് വന്നു. എന്നിട്ട് മുആവിയുടെ ഒക്കെ നേതൃത്വത്തിൽ വാലിദ് മുആവിയ എന്ന് പറഞ്ഞാല് അബൂ സുഫിയാന്റെ മകനാണ്. അപ്പോ അയാളുടെ നേതൃത്വത്തിൽ, അയാളുടെ മകന്റെ നേതൃത്വത്തിൽ, അതായത് അബൂ സുഫിയാന്റെ മകനായ ഈജിപ്ഷ്യൻ ഗവർണർ, സിറിയയിലെ ഗവർണർ മുആവിയുടെ മകൻ വാലിദിന്റെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം ഉണ്ടായിട്ട് വീണ്ടും കാബായ്ക്കൊക്കെ തീയിട്ടു. കാബായിലെ ആ കറുത്ത കല്ല്, ഈ എല്ലാം ലാത്തയുടെ ബിംബം എല്ലാം പൊട്ടിത്തെറിച്ചു. അപ്പൊ ഇങ്ങനെ ക്രൂരമായ ഒരു കാലമാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ 1 നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ കാലത്തെയാണ് ഇവർ ഈ സച്ചരിതരായ
ഖലീഫമാരുടെ കാലം എന്ന് പറയുന്നത്. എന്ത് സച്ചരിതമാണ് അവരിൽ ഉള്ളതെന്ന് അറിയില്ല. പിന്നെ ഇന്ത്യയിലേക്കുള്ള അധിനിവേശം തന്നെ വളരെ ഭീകരമായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നിട്ട് പഞ്ചാബിലും ഒക്കെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ കൊന്ന് അവരുടെ രാജ്ഞിമാരെ സ്വന്തമാക്കി അവരുടെ സ്വത്ത് എല്ലാം പിടിച്ചെടുത്തു. അതിനുശേഷം മുഗൾ സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തോടുകൂടി കുടുംബ വഴക്ക് അതിരൂക്ഷം. ഔറംഗസീബ് ചെയ്തത് നമുക്കറിയാം, ഷാജഹാന്റെ കാര്യം നമുക്കറിയാം. അങ്ങനെ ജഹാംഗീർ ഈ അറിയപ്പെടുന്ന ആളുകളെല്ലാം തന്നെ ഹിന്ദുക്കളോട് ചെയ്തത് അതിക്രൂരമായ രീതികളായിരുന്നു. അവരുടെ ക്ഷേത്രങ്ങൾ പലതും കൊള്ളയടിച്ചു. അവരുടെ ബിംബങ്ങളൊക്കെ അതിൽ നിന്ന് അപകരിച്ചെടുത്തുകൊണ്ട് പോയി സ്വർണമാണെങ്കിൽ ഉരുക്കിയെടുക്കും, ഇനി കല്ലും മറ്റ് ഒക്കെയാണെങ്കിൽ അവ കൊണ്ടുവന്ന് ഇവരുടെ ജുമാ മസ്ജിദുകളുടെ, ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ള പള്ളിയാണ്. എല്ലാ പള്ളിയിലും വെള്ളി പ്രാർത്ഥനയില്ല. അപ്പം വെള്ളി പ്രാർത്ഥനയുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ആളെന്ന് വന്ന് കൂടും. മറ്റ് ദിവസങ്ങളിൽ വരാത്തവരും അന്നത്തെ ജുമാ നമസ്കാരത്തിന് വരും. കുത്തുവാ പ്രസംഗമൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഈ പോകുന്ന പള്ളിയുടെ വഴിയിൽ ഈ ബിംബങ്ങൾ കുഴിച്ചിടും. ആ ബിംബങ്ങൾ കൊണ്ട് നാട്ടി വെക്കും. കാരണം അതിൽ ചവിട്ടി അവഹേളിച്ചാണ് ഇവർ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനി ക്രൈസ്തവരുടെ ആധിപത്യമുള്ള സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ തന്നെ കയറി. അങ്ങനെയാണ് ഈ എറുസലേം നഷ്ടപ്പെടുന്നത്. അവിടെ അധിനിവേശ ഭൂമിയിൽ കൊണ്ട് അലക്സ പള്ളി സ്ഥാപിച്ചു. ഉമറിന്റെ പള്ളി എന്ന പേരായ വേറെണ്ണം കൂടെ സ്ഥാപിച്ചു. അങ്ങനെ ഈ ഭൂപ്രദേശങ്ങളെല്ലാം കാൽക്കീഴിലാക്കിക്കൊണ്ട് ഈ അന്ന് നടത്തിയ നരനായാട്ട് ഇന്നും തുടരുകയാണ്. ഇനി മറ്റൊന്ന്, ഇവർക്ക് അഭയം കൊടുക്കുന്ന മണ്ണിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. രോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്. ആരോട് ഉദരവില്ലാത്തൊരു മതമാണ് ബുദ്ധമതം. അവിടെ അടിയും വഴക്കൊന്നുമില്ല. അവർ സഹനവും അഹിംസയാണ്. പരമാവധി അങ്ങനെ പോകുന്നവരാണ് ബുദ്ധിസ്റ്റുകളും ജൈനന്മാരും. ഈ ജൈനന്മാർ അവര് ഈ ഭൂമിക്കടിയിലുണ്ടാകുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങൾ കഴിക്കാറില്ല. അതിന്റെ കാരണം അത് വലിച്ചു പറിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രാണികൾ ചത്തുപോകാനിടയുണ്ട്. അങ്ങനെ പോലും പ്രാണികളെ കൊല്ലാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണ് ജൈനന്മാർ. അതിന് വ്യത്യസ്തരാണ് ബുദ്ധന്മാർ, ബുദ്ധിസ്റ്റുകൾ. ഈ ബുദ്ധിസ്റ്റുകൾക്ക് ആയുധമേന്തി പടപൊരുതേണ്ടി വന്നു. അവിടെ ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടേണ്ടി വന്നു. അങ്ങനെ രോഹിംഗ്യയിൽ അഭയാർത്ഥികൾ എന്ന പേരിൽ ഓമനപ്പേരിലൊരു സമൂഹം തന്നെ രൂപപ്പെടുന്ന പരിസ്ഥിതി ഉണ്ടായി. അപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ഇങ്ങനെ ഇതര സമൂഹങ്ങളെ എല്ലാം കൊന്നൊടുക്കുകയാണ്. അപ്പം നമ്മൾ ക്രൈസ്തവർ എന്ന നിലയിൽ മാത്രമല്ല, മാനവ സമൂഹത്തിന് തന്നെ മുസ്ലിങ്ങൾക്ക് പോലും ആത്യന്തികമായി ശത്രുവായിത്തീരുന്ന ഏറ്റവും പ്രതികാരബോധമുള്ള, ഒട്ടും ആത്മീകമില്ലാത്ത, ക്രൂരമായ, അതിഭീകരമായ ലോക മതബോധത്തിൻ്റെ പേരാണ് ശരിക്കും ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനെ തുരത്തേണ്ടത്, തുരത്തുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഇസ്ലാമിൻ്റെ അന്ധമായ മതബോധം ഹൃദയത്തിൽ വ്യാപിച്ചിട്ടുള്ള ഈ ജിഹാദികളോട് അകന്നു നിൽക്കേണ്ടതും അവരെ സമൂഹത്തിന് വരുത്തുന്ന ഭീഷണിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിന് വേറൊന്ന്, അവർക്ക് രാഷ്ട്രത്തിൻ്റെ പിന്തുണയുണ്ട്, ഭരണകൂടം അവരെ സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നു നമ്മുടെ രാജ്യത്ത്. എല്ലാത്തരം സംവിധാനങ്ങളും സമ്പത്തും കൊണ്ട് അവര് മറ്റുള്ള ആളുകളെ നിഷ്കാസിതരാക്കി തീർക്കുന്ന ഭീകരത നമ്മൾ ബോധവൽക്കരിക്കുകൂടി ചെയ്തില്ലേ? നമുക്ക് ഏക ആശ്രയം ആയുധം എന്നത് ബോധവൽക്കരണമാണ്. അതുകൂടി ചെയ്യുന്നില്ല എങ്കിൽ നാളെ നമ്മുടെ നാട് കൂടുതൽ അപകടത്തിലേക്ക് ഈ ലോകം തന്നെ പോകും. അത് വരാതിരിക്കാൻ ഈ മതഭീകരതയുടെ സിദ്ധാന്തങ്ങളുടെ ഉള്ളടക്കങ്ങളും പൊള്ളത്തരങ്ങളും നബിയുടെ ക്രൂരതകളും സമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പിന്നീട് ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ഒരു കാര്യം, നമ്മുടെ കൊടുത്തോടം പാസ് പറഞ്ഞപ്പോഴേ ഈ ഉമറിനെ കൊന്നത് ഫിറോസ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നത് താരിഖുൽ ഇസ്ലാമിൽ നിന്നാണോ അങ്ങ് അത് വായിച്ചത്? അല്ലല്ല, ഞാൻ ജമാൽ മുഹമ്മദിന്റെ ചരിത്രത്തിൽ നിന്ന് വായിച്ചത്. അത് തെറ്റാണ്. കാരണം വെച്ചാല് സി എൻ അഹമ്മദ് മൗലയുടെ ഹദീസിൽ പറയുന്നത് ഞാൻ വായിക്കാം. ഒരിക്കലും അവിടെ ക്രിസ്ത്യാനി കയറി വരാൻ സാധ്യതയില്ല. അതിനെ ഒന്നിട്ട് കാര്യം ഞാൻ പറയാം. അത് നമ്മുടെ ഇടയിൽ ആശയക്കുഴപ്പുണ്ടാക്കാനായിട്ട് പറയുന്ന സി എൻ അഹമ്മദ് മൗലയുടെ ബുഖാരി പേജ് 55 പറയുന്ന ഇങ്ങനെയാണ്, അദ്ദേഹത്തെ ഉമറിനെ നമസ്കാര വേളയിൽ കുത്തിമുറിവേൽപ്പിക്കുകയും അതിനെ തുടർന്ന് മരണമടയുകയും ചെയ്തു. ഇവൻ ഒരു മുസ്ലിം ആയിരുന്നു. ഇത് സി എൻ അഹമ്മദ് മൗലവിയുടെ സഹിഹായ ബുഖാരി ഹദീസിന്റെ 55 പേജിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. ഇനി അവിടെ ക്രിസ്ത്യാനി കുത്തിക്കൊല്ലാനായിട്ട് യാതൊരു സാധ്യതയില്ല. കാരണം അറിയാമോ, മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോഴേ പറഞ്ഞ് ജൂത ക്രൈസ്തവരെ അറേബ്യയിൽ നിന്ന് ഞാൻ പുറത്താക്കുമെന്ന് പറയുന്നതായ ഒരു ആജ്ഞയുണ്ട്. അത് മുസ്ലിം 1554 കാണാം. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ഉമർ ഇബ്നു ഖത്താബിൽ നിന്ന് നബി പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം കേട്ടു, ജൂതരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നിശ്ചയം ഞാൻ പുറത്താക്കും, മുസ്ലിമിനെ അല്ലാതെ ഞാൻ അവിടെ താമസത്തിന് വിടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ. എന്നാൽ
അബൂബക്കർ വന്ന് രണ്ടാം ഖലീഫ ഉമർ വരുമ്പോഴത്തേക്കും ഉമർ ക്രിസ്ത്യാനികളെ നാട് കടത്തിയെന്ന് സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ക്രിസ്ത്യാനി ഉണ്ടായിട്ടുള്ള കുത്തി കൊല്ലാനാണ്. ആ ഹദീസാണ് 1047. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാടുകടത്തി. കൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാടുകടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു. തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മുസ്ലിങ്ങളുടേതുമായി തീർന്നു. അപ്പൊ ഉമർ ഈ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ, അതിനുമുമ്പ് കൊല്ലപ്പെട്ടതായ ക്രിസ്ത്യാനികൾ നിരവധിയാണ്, യഹൂദന്മാരും നിരവധിയാണ്, ബാക്കിയുള്ളവർ പയന്ന് മതത്തിൽ ചേർന്നു, നിലവിൽ ഉണ്ടായിരുന്നതായ ക്രിസ്ത്യാനികളെ ഉമർ നാട് കടത്തി. അപ്പൊ പിന്നെ അവിടെ ക്രിസ്ത്യാനി ഇല്ല. ഇതാണ് പ്രധാന കാര്യം. രണ്ടാമതായിട്ട്, ഒരിക്കലും ഒരു മുസ്ലിം പള്ളിക്കകത്ത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി കയറി വന്ന് അന്നത്തെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. ഉമറിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയത്തില്ല. ഇവര് ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെക്കുന്നതായ ദുഷിച്ച ദുരാരോപണമാണ്. ആ ദുരാരോപണത്തെ സി എൻ അഹമ്മദ് മൗലവി തകർത്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഉമറിനെ കൊന്നത് ഒരു മുസ്ലിം ആകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ബുഖാരി ഹദീസ് പേജ് 55 പറയുന്നു. ഓക്കെ, ശരി ശരി, ക്ലാരിറ്റി തന്നെ. എനിക്കൊരു ചോദ്യം ഉണ്ട്. ഒരു മിനിറ്റ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മുടെ അജയ് ബദർ നൽകും. അജയ് ബദർ ഒന്ന് സംസാരിക്കാവോ? അജയ് ബ്രോ. ഞാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ബ്രദർ ജോയിൻ ചെയ്യണം ഉദ്ദേശിച്ചായിരുന്നു. അതെ, ജോയിൻ ചെയ്തിരുന്നോ? നമുക്ക് വരൂ, ആള് വരുവോ? പുള്ളി വരാന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി ഓഫീസിലാ, പുള്ളി സമയം ഉണ്ടാക്കിട്ട് വരാന്ന് പറഞ്ഞു. ശരി ശരി ശരി, വരുമ്പോ എന്നാലും ഒന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ നൈജീരിയൻ അംബാസഡറിന്റെ അടുത്ത് നമ്മള് ഒരു മാസ് പെറ്റീഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് പറയാവോ? ഞാൻ ഇങ്ങനെ സ്ട്രീറ്റില് നിക്കുവായിരുന്നു. അപ്പോ എന്റെ അടുത്തൂടെ ഒരു നല്ല ഒരു വിലക്കൊടി വണ്ടി, നൈജീരിയയുടെ കൊടി വെച്ച് കടന്നു പോയപ്പോ ഞാൻ നോക്കി, എന്റെ അടുത്ത് തന്നെ നിർത്തുന്നു. അപ്പൊ ഞാന് നൈജീരിയയുടെ അംബാസഡറിന്ന് ബോർഡ് എഴുതി. അപ്പൊ ഞാന് ഗ്രൂപ്പില് സാറന്മാരെ പെട്ടെന്ന് നമുക്കൊരു പെറ്റീഷൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ആർക്കും പെട്ടെന്ന് ആരും ഫ്രീ ആകാത്തതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ ഒരു പെറ്റീഷൻ ഉണ്ടാക്കി. അപ്പൊ ഞാന് അവരെ ലോക്കൽ എം പിയുടെ ഒപ്പം പോയി അവരോട് സമയം ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ കൺസേൺ, നമ്മുടെ കൺസേൺ അവരെ അറിയിച്ചു. അവർ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു, അവരത് സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഗ്രൂപ്പ് ഇട്ടു തന്നെ. നമുക്കിത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് അത്ര ഫോർമാലിറ്റീസ് ഉള്ള കാര്യമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഞാനൊന്ന് പറയാം. കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയില് ഈ നൈജീരിയൻ കൂട്ടക്കൊല ഒരു ചർച്ചിൽ നടത്തിയതിനു ശേഷം വേറെ സ്ഥലത്ത് പിന്നെ നടത്തി. അപ്പൊ നമ്മൾ ഇതേ വിഷയം ഇവിടെ ചർച്ച കിട്ടപ്പോൾ നമ്മുടെ നൈജീരിയൻ അംബാസഡർക്ക് ഒരു മാസ് പെറ്റീഷനെ കുറിച്ച് അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് നമ്മുടെ അജയ് ബദർ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതേപോലെ തന്നെ അജയ് ബദർ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാൻ പറ്റി. ഇവിടെ ഇന്നിപ്പോ നമുക്കൂടെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും വർഗീസും സാമുൽ പാസ്റ്ററും ചാക്ക പാസ്റ്ററൊക്കെ ഉണ്ട്. നമുക്കതിന് എന്തെങ്കിലും സംഘടനാപരമായിട്ടൊന്ന് നീങ്ങിയിട്ട് നമുക്കൊരു മാസ് പെറ്റീഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, അതിനെ കുറിച്ചൊന്ന് പാസ്റ്റർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെ കുറിച്ചൊന്ന് ആലോചിക്കും നല്ലതായിരിക്കും. ഇനി അജയ് ബദർ സംസാരിച്ചോളൂ. ഞാൻ അജയ് ബദറിന് എന്താ പറഞ്ഞ് വന്നതിനെ കുറിച്ചൊന്ന് നേരത്തെ ഒന്ന് ഇപ്പൊ ഒന്ന് ഇടയ്ക്ക് വരും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അജയ് ബദർ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഇവരൊക്കെ സാധാരണക്കാരായ മനുഷ്യർ. നമുക്ക് അപ്പോയിന്റ്മെന്റിന് അവസരം ചോദിച്ചാല് ആർക്ക് അവസരം കൊടുക്കണം എന്നുണ്ട് അവരുടെ പ്രോട്ടോകോളില്. അപ്പൊ നമുക്ക് അംബാസഡർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റും. നമ്മൾ അങ്ങനെയുള്ള സാധ്യത നമ്മൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഈ വിഷയത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. അനിൽ പാസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടോ? പക്ഷേ നമ്മുടെ അബ്ബാസ് സിസ്റ്റർ ഉണ്ട്, അബ്ബാസ് സിസ്റ്റർക്കും പറയാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ ഓക്കെ ശരി ശരി ഓക്കെ, അങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്യാം. എനിക്കൊരു ചോദ്യം കൊടുത്തോട്ടം പാസ്റ്ററോട് ചോദിക്കാനുണ്ടത്. ജനറലായിട്ടുള്ള ഒരു ചോദ്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പാസ്റ്റർ കുറച്ചുകൂടെ അതിനെ നല്ല രീതിയിൽ പറയും എന്നുള്ള ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. പലപ്പോഴും ഇസ്ലാമിക സഹോദരങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചൊരു
ടോക്ക് അല്ലെങ്കിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഖുർആന്റെ ഹദീസോ അല്ലെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പം എസ്പെഷ്യലി ദീനിന് വേണ്ടിയിട്ട് കാഫിറുകളെ ഇങ്ങനെ നശിപ്പിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർ പറയും യുക്രൈൻ്റെ യുദ്ധം, ക്രൂസൈഡ്സ്, ക്രിസ്ത്യൻസ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ വാള് കൊണ്ടുവന്നിരിക്കുന്ന ഭൂലോകത്തിൽ തീടാന എന്നൊക്കെ പറയുന്ന വചനങ്ങൾ എടുത്തുകൊണ്ട് വരും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അത് അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നടന്ന കാര്യം പറയുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടൊരു മറുപടി പാസ്റ്റിൻ്റെ എന്താ പറയുക വോയിസിൽ കേൾക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പാസ്റ്റർ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു. ആദ്യം നമ്മൾ ക്രിസ്തീയ ജീവിതവും ക്രിസ്ത്യൻ ഭരണകൂടവും രണ്ടായിട്ട് കാണേണ്ടതാണ്. ക്രിസ്ത്യൻ ഭരണകൂടമുള്ള ഇടത്ത് വളരെ ഉദാരമായ ജീവിത ചര്യകൾക്കാണ് അവസരം. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്നും എല്ലാ ക്രിസ്ത്യൻ കൺട്രീസും മറ്റുള്ള മനുഷ്യർക്ക് എല്ലാ തരത്തിലും വിശാലമായ ജീവിത സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന ആരും ആശ്രിത പ്രജകളല്ല, രണ്ടാം നിര പൗരന്മാരൊന്നുമല്ല. അവർക്ക് എല്ലാ പരിഗണനയും കൂടുതലാണ് കൊടുക്കുന്നത്. തദ്ദേശവാസികളെക്കാൾ കൂടുതൽ പരിഗണന അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ ഈ രാഷ്ട്രങ്ങളിലെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അവരുടെ മുമ്പിലുള്ള പോംവഴി എന്നത് ഡിഫൻസ്, അതിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അങ്ങനെ ആ രാജ്യങ്ങളുടെ സുസ്ഥിരതയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട ഘട്ടങ്ങളിൽ അവർ തിരിച്ചടിച്ചിട്ടുണ്ട്. കാരണം അത് പൊളിറ്റിക്കലി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളോ ഞാനോ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ, ഒരു ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ, നമുക്ക് ന്യായമായി അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ രാജ്യ ഭരണഘടനയിലുണ്ട്. ആ ഭരണഘടന നടപ്പിലാക്കാനാണ് അവിടെ തയ്യാറാകേണ്ടത്, അതിനേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഈ ക്രിസ്തീയ രാജ്യങ്ങൾ എടുത്താൽ അത് പൂർണ്ണമായും ഒരു ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് അല്ല വരുന്നതെങ്കിൽ കൂടി ഒട്ടേറെ മൂല്യങ്ങൾ അതിലുണ്ട് എന്നത് സമ്മതിക്കാതെ വയ്യ. അമേരിക്ക തന്നെ ഒരു ഉദാഹരണം എടുത്താൽ മതി. അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ പണ്ട് ഈ സങ്കീർത്തനമൊക്കെ പാടിക്കൊണ്ടായിരുന്നു. 128 സങ്കീർത്തനമൊക്കെ വായിച്ചുകൊണ്ടാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്തരത്തിൽ കമ്മിറ്റ്മെന്റ് ക്രിസ്തീയ ജീവിതത്തോടൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റം, പുതിയ ജീവിത ചര്യകൾ അവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. മൂല്യങ്ങളിൽ കുറവും സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ബ്രിട്ടനെ തന്നെ ഒരു ഉദാഹരണമായിട്ടെടുത്താൽ, ഈ ബ്രിട്ടൻ ലോകത്തെ ഭരിച്ചിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ലോകാധിപത്യം ബ്രിട്ടന്റെ കയ്യിൽ വന്നിരുന്നില്ല എങ്കിൽ, വെളിവുള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്ര ഇന്റലക്ച്വൽസ്, ഇത്ര സയന്റിസ്റ്റുകൾ, അതുപോലെ പൊളിറ്റീഷ്യൻസ്, ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇന്ത്യ പോലും ഈ രൂപത്തിലാകുമായിരുന്നില്ല. നമുക്കതിനൊരു ഉദാഹരണം എടുക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ല. ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന ആശയം ഉണ്ടായില്ല. എന്നിരുന്നാൽ ഇന്ത്യ എങ്ങനെ ഇരിക്കുമായിരുന്നു? ഇന്ത്യ ഈ പ്രിൻസിലി സ്റ്റേറ്റുകൾ തമ്മിലടിക്കുന്ന കുറെ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനായിട്ട് കിടന്നേനെ. ഇന്ത്യ എന്നൊരു പദം പോലും ഉണ്ടാവില്ല. അപ്പൊ ഇന്ത്യക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആ ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ. അതിൽ ചേരുന്നില്ല എന്ന് സർസിപി തീരുമാനിച്ചു. അതിനെതിരെ സർസിപിക്കെതിരെ സമരം നയിച്ച് സർസിപിയുടെ മൂക്ക് വെട്ടി, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷമാണ് സർസിപി സമ്മതിക്കുന്നതും നമ്മൾ കേരളമാകുന്നതും ഇന്ത്യയുടെ ഭാഗമായി ചേരുന്നതും. അപ്പൊ ഈ 1947 സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഇന്ത്യക്കാരല്ല. ഒരു ഭാഗം പറയുമ്പോൾ പൊളിറ്റിക്കലി അല്ല, ഇതൊരു പ്രിൻസിലി സ്റ്റേറ്റാണ്. അപ്പൊ ഈ പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നടന്നു വന്നിരുന്നത് ജനാധിപത്യം അല്ല, ഇസ്ലാം ഭരിക്കുന്ന എന്തോ എങ്ങനെയോ അതേ രൂപത്തിലൊക്കെ ഉള്ള ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിരുന്നു. കേരളത്തിലെ ഒരു രാജ്യമൊഴിച്ച് ബാക്കി എല്ലാ രാജ്യവും കൃത്യമായി തന്നെ ഇവരുടെ കയ്യിലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാജ്യം, ക്രൈസ്തവരുടെ കയ്യിലിരുന്ന ഒരു രാജ്യമുണ്ട്. കൊച്ചി ഭാഗത്ത്, കൊച്ചിക്കും ആലപ്പുഴയ്ക്കൊക്കെ ഇടയ്ക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം കിടപ്പുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളും നാട്ടുപ്രമാണിമാരായ ആളുകളുടെ ഭരണമായിരുന്നു. അതിൽ ജമീന്ദാർമാരെന്നറിയപ്പെടുന്ന ഭൂവുടമകൾ, അതുപോലെ ഗുണ്ടകൾ ഒക്കെ ഭരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ പൊളിറ്റിക്സ് എന്നുള്ളതിനെ അവജ്ഞയോടെ കാണുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. പൊളിറ്റിക്സും ജനാധിപത്യം ഒന്നും ഇല്ലെങ്കിൽ ഗുണ്ടകളായിരിക്കും നാട് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം ഒരു നാടിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ബ്രിട്ടീഷുകാരാണ് അവരുടെ ഭരണഘടനയിൽ, അവരുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അയർലൻഡിലുമൊക്കെ രൂപപ്പെട്ടു വന്ന ജനാധിപത്യ ബോധവും മനുഷ്യാവകാശവും പ്രതിഫലിച്ച ഒരു ഭരണഘടന ഇന്ത്യക്കുണ്ടായി. അങ്ങനെയാണ്
ഇന്ത്യ ഇന്നുള്ള നിലയിലായി തീർന്നത്. അടുത്തത് അവർ ലോകത്തിന് കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവനകളിലൊന്ന് മോഡേൺ സയൻസിൻ്റെ, അതുപോലെ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒക്കെ എക്സ്പാൻഷനാണ്. മോഡേൺ മെഡിക്കൽ സയൻസ് കൊണ്ടുവന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതുവരെ ഇന്ത്യ കേട്ടറിഞ്ഞ, ഇന്ത്യ തന്നെ എടുക്കുക ഉദാഹരണം, കാരണം പോപ്പുലേഷൻ കൂടുതലുള്ളൊരു നാടാണല്ലോ. ഇന്ത്യയിൽ ആയുർവേദം ഉൾപ്പെടെയുള്ള ചികിത്സാരീതികളുണ്ട്. ഈ ചികിത്സാരീതികൾ ബ്രാഹ്മണിക്കലായ ഒരു സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു, കാരണം ഇത് നടത്തുന്നതും ബ്രാഹ്മിൺസാണ്. അപ്പോൾ അവർക്കാണ് മരുന്നുകളെക്കുറിച്ചൊക്കെ ഉള്ള അറിവ്. അപ്പോൾ ഈ മരുന്നുകളെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഈ രോഗിയെ കാണാൻ കൂട്ടാക്കാതെ ദൂരെ നിന്ന് കണ്ടാണ് ചികിത്സ വിധിക്കുന്നത്, ദൂരെ നിന്ന്. ഇന്നും ബീഹാറിലൊക്കെ ചെന്നാൽ അങ്ങനെ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. ഈ രോഗിയെ അടുക്കാൻ അവർക്ക് ഈ രജപുത്രന്മാർ എന്നറിയപ്പെടുന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ, രജപുത്രാസ്, അവർക്ക് അവരെ നാട്ടിൽ വരുന്ന ദലിതരായ രോഗികൾ, യാദവരായ ആളുകൾ, യാദവർ അവിടെ നമ്മുടെ നാട്ടിലെ ഒ ബി സി പോലെയാണ്, അവരെ തൊടാൻ അറപ്പുള്ളത് കൊണ്ട് ചൂരൽ ഉപയോഗിച്ച് അവരെ വായ ഇങ്ങനെ സ്പർശിക്കും. അപ്പോൾ വായ തുറക്കണം. വായ തുറന്നിട്ട് അവർ സംസാരിക്കുകയും അത്യാവശ്യം മരുന്ന് ഇങ്ങനെ പറഞ്ഞോ എഴുതിയോ കൊടുക്കും, അത് ദൂരേക്ക് എഴുതി മാറ്റി വെക്കും. അങ്ങനെ പോയിട്ട് ഇന്നും ചികിത്സ തേടുന്ന സ്ഥലമാണ് ബീഹാർ എന്ന് നോക്കണം. അവിടെ പോലും മാറ്റം ഉണ്ടാകുന്നത് ഇവിടുന്ന് പോയിട്ടുള്ള ക്രൈസ്തവരായ ഡോക്ടർമാരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ അവരോട് ചെറുത്ത് പിടിച്ച് രോഗിയെ പരിശോധിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നീട്ടാൻ നമുക്ക് കഴിയുന്നില്ല, കാരണം വിഷയം വിട്ടു പോകരുത്. ഏതായാലും ഒരു കാര്യം പറയാം, മെഡിക്കൽ സയൻസിൻ്റെ ആ എക്സ്പാൻഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ എക്സ്പാൻഷൻ, ഇവയെല്ലാം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ തന്നെ ബ്രിട്ടൻ സമാനതകളില്ലാത്ത കൊള്ളയടി പല രാഷ്ട്രങ്ങളും നടത്തിയിട്ടുണ്ട്. ആ കൊള്ളയടിക്ക് ഒരു ന്യായീകരണമുള്ളത്, ഇതേ കൊള്ള പണ്ട് നമ്മുടെ നാട്ടുരാജാക്കന്മാർ ഈ രാജ്യത്തിലെ പൗരന്മാരെ പിഴിഞ്ഞ് ഇതേ രീതിയിൽ ചെയ്യുമായിരുന്നു. പണ്ടുണ്ടായിരുന്നത് വിധേയനായ അടിമ അല്ലെങ്കിൽ ഒരു പ്രജയായിരുന്നു. പ്രജ എന്നതിൽ നിന്ന് നമ്മൾ പൗരൻ എന്നതിലേക്ക് ഉയർന്നത് എപ്പോഴാണെന്ന് ചിന്തിക്കുക. പൗരൻ എന്നതിലേക്ക് നമ്മൾ ഉയർന്നു, അതാണ് പുത്തൻ ലോക വ്യവസ്ഥ സൃഷ്ടിച്ച ഒരു സാഹചര്യം. അങ്ങനെ ലോകത്ത് ഇന്നുള്ള അളവിലെ വളർച്ചയ്ക്കെല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ പൊളിറ്റിക്കലായ ആ വിങ് വഹിച്ച പങ്ക് വളരെ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ ഒന്ന് ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടെങ്കിൽ അവരാണ് തെളിവ് ഉദ്ധരിച്ച് പറയേണ്ടത്. അവർ പറയുന്ന ചിലത് കോടതികളെ കുറിച്ചൊക്കെയാണ്. അവർക്ക് കോടതികൾ ഉണ്ടായിരുന്നു. പിന്നെ മക്കയിൽ ആ മദീനയിൽ ചെന്ന മുഹമ്മദ് 54 പരം നിയമങ്ങളടങ്ങുന്ന ഒരു മദീന പാക്റ്റ് ഉണ്ടാക്കിയെന്നും അങ്ങനെ കുറേ ഭരണരീതികൾ അവിടെ ഉണ്ടായിരുന്നു ഒക്കെയാണ്. അപ്പോൾ അതുപോലും ഗോത്രവർഗ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. അതുപോലും ഈ മനുഷ്യർക്കെല്ലാം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല, അടിമത്തമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതൊക്കെ മാറുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ സ്വാധീനത്താലാണ്. നമുക്കറിയാം റോമൻ ഭരണകൂടം നിലനിൽക്കുന്ന കാലമുണ്ടല്ലോ കർത്താവിനും ആ കാലഘട്ടത്തിൽ, ഒരു 300 വർഷം കൂടി ഇപ്പുറം വരെ. ആ കാലം വരെ ക്രൈസ്തവരോട് റോമക്കാർ പോരാടാൻ കാരണം തന്നെ എന്താ, ബൈബിളിലെ ഗലാത്തി ലേഖനം 6:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അപ്പോൾ അതുവരെ നിലനിന്നത് റോമിലെ ഒരു ഉന്നതനായ സമ്പന്നനായ അടിമയ്ക്ക് 100 ദാസന്മാരുണ്ട്. ആ ദാസന്മാരോട് ക്രൂരമായിട്ട് ഇടപെട്ടെ. പക്ഷെ ഒരിക്കലായി സുവിശേഷം കേട്ട ഈ രണ്ടു കൂട്ടരും രക്ഷിക്കപ്പെട്ടു വിശ്വാസം സ്വീകരിച്ചപ്പോൾ അവൻ ഇനി മേലാൽ നിനക്ക് ദാസനല്ല, അതിനു മീതിയെ സഹോദരനാണ് എന്ന വാക്ക് കേട്ട് ഇവർ തങ്ങളുടെ അടിമകളെ സഹോദരന്മാരായി കണ്ട് ചേർത്തുകൊണ്ടു. അടിമകളോട് പറഞ്ഞു, നിന്റെ യജമാനനെ നിന്റെ കയ്യിൽ തന്നിട്ടുള്ളത് വിശ്വസ്തനായി ദൈവത്തെ സേവിക്കുന്ന പോലെ അവനെ സേവിക്കണം. അങ്ങനെ ഇന്നലെ വരെ മനസ്സില്ലാതെ യജമാനൻ്റെ ജോലികൾ ചെയ്തിരുന്ന അടിമയ്ക്ക് യജമാനനോടുള്ള വിധേയത്വം കൂടി തിരിച്ച് യജമാനന്മാർക്ക് ഇത് അടിമയല്ല എൻ്റെ സഹോദരനാണെന്ന നിലയിൽ തിരിച്ചും. അങ്ങനെ ലോകത്ത് തന്നെ വലിയ മാറ്റം, വിപ്ലവത്തിലൂടെ അല്ലാത്ത വലിയ മാറ്റം. അത് റോമിൽ ചില നഷ്ടബോധങ്ങളെ ഉളവാക്കി. ഈ നഷ്ടബോധങ്ങളാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി നിരോധിക്കണം എന്ന ആശയത്തിലേക്ക് റോമൻ ഭരണകൂടം പോകുന്നത്. അപ്പോൾ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഇത്യാദിയുള്ള ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ, അതിൻ്റെ പ്രിയാമ്പിളിലൊക്കെ പറയുന്ന ആശയങ്ങൾ ഇതൊക്കെ പരിഗണിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്. ദസ് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. മനുഷ്യത്വം എന്നത് ലോകത്തിന് നൽകിയ ആ പാഠം ക്രിസ്ത്യാനിത്വത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അനി വേറെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നു. ഞാൻ വന്നത് ചിദ്രിപ്പിക്കാനാണ് എന്നത് ഒരുതരം ട്രോള് പോലെയുള്ള പ്രയോഗമാണ്. കൃത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാളൊരു നല്ല ക്രൈസ്തവനായി മാറുന്നതോടെ, വിശ്വാസം സ്വീകരിക്കുന്നതോടെ, ആ വീട്ടിൽ ഉടലെടുക്കാവുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്, കർത്താവ് അവിടെ സംസാരിക്കുന്നത്. കാരണം ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നൊരാൾ വിശ്വാസം സ്വീകരിച്ചാൽ, ആ വ്യക്തി വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ അമ്മായിയമ്മയും മരുമകനും തമ്മിൽ കലഹിക്കും, അല്ലെ മരുമകളും തമ്മിലുള്ള കലഹമുണ്ടാകും, അത് തീയിടുകയാണ്. അല്ലാതെ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വിദ്യ പോലെ അല്ല, അത് വ്യാഖ്യാനം ദുഷ്ടലാക്കോടുകൂടി ചെയ്യുന്നതാണ്. ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു വീക്ഷണവും പഠനവും ഇല്ല. ഇനി അടുത്തത്
ഈ ലോകത്ത് നടന്ന യുദ്ധങ്ങളിൽ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച ഒരു നിലപാടിനെ പറ്റിയാണ്. ഇപ്പോൾ ബോംബിടുന്നു, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ കുവൈറ്റിലും ഇറാഖിലും ഒക്കെ നടന്ന സംഭവങ്ങളിൽ അമേരിക്ക വഹിച്ച പങ്ക്, ഇതേപ്പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം, പൊളിറ്റിക്കൽ റീസൺസ്. ആ പൊളിറ്റിക്കൽ റീസൺസിനെ കാണാതിരിക്കരുത്. ഇപ്പോൾ തന്നെ കുവൈറ്റിനെ ആക്രമിക്കുകയാണ് അമേരിക്ക, ഇറാഖ് ചെയ്തത്. അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ വൻകിട കമ്പനികളുണ്ട്, ഈ അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികളുടെയൊക്കെ സംരക്ഷണം അവരുടെ ബാധ്യതയാണ് അവർ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇത്തരം രാജ്യങ്ങളുടെ പ്രത്യേകത, ഇസ്രയേലിനെടുത്താലും അമേരിക്ക എടുത്താലും ഇത്തരം രാജ്യങ്ങൾ ഇങ്ങനെ തോണ്ടിത്തോണ്ടിരിക്കുന്ന പണിയൊന്നുമില്ല, ഒറ്റയടിക്ക് കേസിട്ട് തീർക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അള്ളാഹു കൂടെയുണ്ട്, സദ്ദാം ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുക, സദ്ദാമിനെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടുകാരെ പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ജയിച്ചൊന്നുമില്ല, സദ്ദാം അതിദയനീയമായി പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് കഴിയുമ്പോൾ ക്രൂരത എന്ന ഈ പദം എടുത്തിടും. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിന്നെ ഒന്നും രണ്ട് ലോകമഹായുദ്ധം മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് കൂടുതൽ ആളുകൾ കൊന്നൊടുക്കപ്പെട്ടു, ഇങ്ങനെ കുറെ കണക്കൊക്കെ ഇവരിടാറുണ്ട്. ഒന്നിന് രണ്ട് ലോകമഹായുദ്ധം ക്രിസ്ത്യാനിയും ചെയ്തല്ല, ഹിന്ദുവും ചെയ്തല്ല, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ, പൊളിറ്റിക്കൽ റീസൺസ് ആണ്. ഈ പൊളിറ്റിക്കൽ റീസൺസിനെ മതത്തോട് ചേർത്ത് മിസ് ചെയ്ത് മുസ്ലിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം, അവരെ ഇത് പൊളിറ്റിക്കലായ ഒരു വാദം കൂടിയുള്ള റിലീജിയനാണ്. ക്രിസ്ത്യാനിറ്റി പൊളിറ്റിക്സ് ഒരു വിധത്തിലും ഉൾക്കൊണ്ടുകൊണ്ടല്ല പോകുന്നത്, രണ്ടും രണ്ട് വഴിക്കാണ് പോകുന്നത്. പിന്നെ ഈ പൊളിറ്റീഷ്യന്മാർ കൃത്യമായ വിശ്വാസികളായതുകൊണ്ട്, അവരിലൊക്കെ ഉള്ളത് കൊണ്ട് അവർ കൂടുതൽ പ്രാർത്ഥിച്ചും ആലോചന തേടിയുമൊക്കെയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് മയം, മിതത്വം ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തു, ലോകത്തിൻ്റെ ഏറ്റവും ശക്തിമത്തായ ആയുധ ശേഖരം അങ്ങനെയെങ്കിൽ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ പക്കലാണ്. ഇത് ഇസ്ലാം രാഷ്ട്രങ്ങളുടെ പക്കലായിരുന്നെങ്കിൽ ലോകത്തിന് സമാധാനം വരുമോ? ഈ ആയുധം വല്ലതും അവർ തത്വവീശയില്ലാതെ പ്രയോഗിക്കുന്നുണ്ടോ? ഇനി അടുത്തത്, ഇവർ ഈ ആയുധം പ്രയോഗിച്ച രാഷ്ട്രങ്ങളുടെ ഇന്നത്തെ സ്ഥിതി ഓർക്കുക. ജപ്പാൻ അവർ ഉപദ്രവിച്ച രാഷ്ട്രമാണ്. ആ ജപ്പാനിലെ ഒരാൾ അമേരിക്കയിലെത്തിയാൽ അവർ കൊടുക്കുന്ന പരിഗണന, പണ്ട് ഞങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ദുഷ്ടത പ്രവർത്തിച്ചു, അതുകൊണ്ട് ഈ രാഷ്ട്രങ്ങളെ എങ്ങനെ സ്നേഹിച്ച് അവരെ എങ്ങനെ പരിഗണിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നത് ഇന്നവർ മാതൃകയാക്കി കാണിക്കുന്നുണ്ട് ഈ രാഷ്ട്രങ്ങൾ. അപ്പൊ എങ്ങനെയല്ല അവർ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെ ചൂഷണം ചെയ്തോ ആക്രമിച്ചോ, പ്രായച്ചിത്തം ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ കുടിയേറുന്നു, ഒരിക്കല് ജൂതന്മാരെയൊക്കെ ആക്രമിച്ചു. ആ ജൂതന്മാർക്ക് ഇന്ന് ഇത് ഓൺ അറൈവൽ വിസയാണ് അവരുടെ രാജ്യത്ത്. അമേരിക്ക ഉള്ള രാജ്യങ്ങൾ ഓൺ അറൈവൽ വിസയാണ്. നേരെ നമ്മൾ കെ എസ് ആർ ടി സി ടിക്കറ്റ് എടുക്കുന്ന പോലെ എയർപോർട്ടിൽ ചെന്ന് ജൂതന്റെ പാസ്പോർട്ട് കാണിച്ചാൽ അപ്പോഴേ അമേരിക്കയ്ക്ക് വണ്ടി കയറാം. അപ്പൊ ഇങ്ങനെയൊക്കെ രാജ്യങ്ങളെ പണ്ട് ചെയ്തു പോയ കുറ്റങ്ങളുടെ പേരിൽ ചരിത്രം ചകഞ്ഞിട്ട് സ്വന്തം കുറവുകൾ കണ്ട് പരിഹരിച്ചു പോകുന്ന ഒരു ബോധം അവർക്കുണ്ടായത് എന്തിൻ്റെ പേരിലാണ്? അവർ വായിച്ച ബൈബിൾ അവർക്ക് കൊടുത്ത ആ ബോധ്യമാണ്. ഇന്നും ഈ താലിബാൻ വിസ്മയം എന്നൊക്കെ പാടിയിട്ട് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് വണ്ടി കയറുമ്പോൾ അവിടെയുള്ള സായിപ്പ് എന്തിനാണ് സ്വീകരിക്കുന്നത്? മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ ജർമ്മനിയിലേക്ക് ഇല്ല, അവിടെ ജർമ്മനിയെ പറ്റിയൊക്കെ എത്രയോ മോശം പരാമർശങ്ങളാണ് ലോകത്തിന് കേൾക്കാൻ പറ്റുന്നത്. പക്ഷേ ജർമ്മനിയിൽ ഇത്രയും കുടിയേറ്റക്കാർ ജാതിമത ഭേദമന്യെ കൈക്കൊള്ളുന്നതിൻ്റെ കാരണം എന്താ? അവർ സമൂഹത്തിന് ഒരിക്കൽ ചെയ്തു വെച്ച, അവരുടെ പൂർവികർ ചെയ്തു വെച്ച തെറ്റ് തിരുത്തിക്കൊണ്ട് പോകണം. ഇതേ നമ്മൾ ഇസ്ലാമിനോടും പറയുന്നുള്ളൂ, നബി ചെയ്ത തെറ്റ് തലമുറകളായിട്ട് തിരുത്തണം, ഖലീഫമാർ ചെയ്ത തെറ്റ് നിങ്ങളെങ്കിലും തിരുത്തണം, ഇനി ഇത് ആവർത്തിക്കരുത്. ഈ ഒരു അപേക്ഷയാണ് നമ്മൾ മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പം മിക്സ് ചെയ്ത് ചിന്തിക്കുന്നത് വിഷലിപ്തമായ ഒരു കാഴ്ചപ്പാടാണ്, വസ്തുതകൾ പഠിക്കാതെയാണ്. ഓക്കേ.